കുഞ്ഞലാലെ. ഹലോ, അഫീസ് നോട്ട്ബുക്കിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അഫ്ര. ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ തന്നെയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഷാർജയിൽനിന്ന് ദുബായിക്ക് പോകാമെന്ന് വിചാരിച്ചു. റാഷിദ്യ ആ ഒരു ഭാഗത്തേക്കൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി കറങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പുറത്തിറങ്ങിയാണ്. നമ്മൾ ദുബായിക്ക് പോകുന്നത്. ദുബായ് നല്ല സ്ഥലമാണ് കേട്ടോ. പാർക്കൊക്കെ ഉണ്ട്, സ്മോക്ക്, സിഗരറ്റ് വലിക്കാൻ പാടില്ല എന്ന് ഇവിടെ എഴുതിയിട്ടു ഒക്കെ ഉണ്ട്. ഇവിടെ കാറൊക്കെ പെട്രോൾ ചെയ്യുമോ? ആ സിഗരറ്റ് വലിക്കാൻ പാടില്ല. അങ്ങനെ ഫസ്റ്റ് ഞങ്ങള് കിസീസിലെ അൽത്തോർ പാർക്കിൻ്റെ പുറത്ത്, പാർക്കിൻ്റെ ഉള്ളിൽ കയറിയില്ല, അവിടെ ജസ്റ്റ് ഒന്ന് ഇറങ്ങി. ഈ ഒരു എക്സസൈസിൻ്റെ ഈ ഒരു സംഭവങ്ങൾ കണ്ടപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് അയാനൊക്കെ അതുമായിട്ടുള്ള ഒന്ന് കയറ്റി എക്സസൈസ് ചെയ്യിപ്പിച്ച്. അപ്പോൾ ഉള്ളിൽ നല്ല പാർക്കാണ് കേട്ടോ. ഇതിൻ്റെ കുറേ ഏരിയാസ് ഉണ്ടെന്നുകൊണ്ട് ഈ പാർക്കിൻ്റെ ഞാൻ ഉള്ളിൽ കയറിയില്ല. കണ്ടപ്പ പോയ അങ്ങട്. അതങ്ങട് ഓടിപ്പോയി. വാ, നമുക്ക് പോവാ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ അങ്ങനെ റാഷിദ്യ വാട്ടർ ടാങ്ക് ആയൊരു ഭാഗം ഉണ്ടല്ലോ, അവിടേക്ക് പോയി. അപ്പോൾ ആ ഭാഗത്തിന് നമ്മൾ ആദ്യം താമസിച്ചിരുന്നത്. അപ്പോൾ ആ വില്ലയും ആ ഏരിയ ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് കാണാൻ വേണ്ടിയിട്ടൊന്ന് പോയാണ്. നമ്മൾ പണ്ട് താമസിച്ചിരുന്ന സ്ഥലങ്ങളൊക്കെ നമുക്ക് വീണ്ടും കാണുമ്പോൾ ഒരു ഇഷ്ടമല്ലേ. ഈ റാഷിദ്യയിലെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഇങ്ങനത്തെ വില്ലകളാണ് കൂടുതലും. വലിയ വലിയ ബിൽഡിങ്ങുകളൊന്നും ഉണ്ടാവില്ല, കാരണം ഇത് എയർപോർട്ടിൻ്റെ അടുത്തായ കാരണം വലിയ ബിൽഡിങ്ങുകളൊന്നും ഉണ്ടാവില്ല. ഇതുപോലത്തെ ചെറിയ ചെറിയ വീടുകളാണ്. എങ്ങനെ കോഴി? കോഴി ഇങ്ങനെ അറിയാം. അപ്പം ഞാൻ സ്കൂള് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു, മദ്രസ ഞാൻ ഇതിൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു. അപ്പം ഞങ്ങൾ നടന്ന് വന്നിരുന്നത് ഈ കാണുന്ന ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഒരു ചെറിയ ഗ്യാപ്പ് കാണില്ലേ, അതിൽ കൂടെ ഷോർട്ട് കട്ട് ചെയ്ത് പോവും താമസിച്ചിരുന്ന വില്ലയിലേക്ക്. മദ്രസ ഇതിൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു, ഫാത്തിമ സ്കൂൾ എന്ന് പറഞ്ഞിട്ടായിരുന്നു ഞങ്ങൾ മദ്രസ. ഫാത്തിമ സ്കൂളിലായിരുന്നു, ഇവിടെ റാഷിദിയ തന്നെ. സ്കൂള് ദുബായിലായിരുന്നു പഠിച്ചിരുന്നത്, അൽമാജിദ് ഇംഗ്ലീഷ് സ്കൂൾ. രണ്ട് വെല്ലിമ്മ പുറത്തിരിക്കുന്നുണ്ട്, രണ്ട് വെല്ലിമ്മമാര്. അപ്പൊ അതേ നമ്മൾ താമസിച്ചിരുന്ന ആ ഒരു ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സെയിം, ഒരു മാറ്റവും വന്നിട്ടില്ല അവിടെ. സെയിം ആ പഴയ വില്ലകളൊക്കെ അതേപോലെ തന്നെ ഉണ്ട്. 2002 വരെയാണ് ഇവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നത്. 2002 ഇവിടെ നിന്ന് പോകുന്നു ഞങ്ങൾ. ഇതൊക്കെ ഈ ആ ഭാഗം ആ ഏരിയ അതേപോലെ തന്നെ ഉണ്ട്, സെയിം ആയ ഒരു വില്ല. ഈ കാണുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇവിടെയൊക്കെ നിറച്ച് മൈലാഞ്ചിരയും ബോഗൺവില്ലൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു. ഞാൻ ഫോട്ടോസ് കാണിച്ചു തരാം. അപ്പം ഇത് ഈ കാണുന്ന വില്ലയിലാണ് നമ്മൾ താമസിച്ചിരുന്നത്. ഈ കാറ് കിടക്കുന്നില്ലേ, ഈ ഭാഗത്തിനാണ് കാറ് ഇടാറ്. ഈ കാണുന്നതായിരുന്നു എൻട്രൻസ്. ഇവിടെ മുരിങ്ങ മരം നിൽക്കുന്നുണ്ട്, കണ്ടില്ല? ഒരു എ സി കാണുന്നുണ്ടോ? അതായിരുന്നു നമ്മളെ റൂം ഇട്ടാ. പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് വേറെ ആരോ താമസിച്ചിരുന്നു. ഇവിടെ എന്തോ കുറേ ചെടി, കുറച്ച് ചെടിയൊക്കെ കാണുന്നുണ്ട്.
നല്ലൊരു എന്താ പറയുക, നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ, കാമൻ ക്വൈറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ. വില്ലകൾ താമസിക്കുമ്പോൾ രസമാണത്, അങ്ങനെ താമസിച്ചവർക്ക് അറിയാൻ പറ്റും. കണ്ട ആ ഒരു ഭാഗത്ത് ബോഗൺ വില്ല ഒക്കെ ഫുള്ള് പോയിരിക്കണം, നല്ലോണം ബോഗൺ വില്ല. അതുപോലെ മൈലാഞ്ചി, മൈലാഞ്ചിയൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് പൊട്ടിച്ച് അരക്കാറുണ്ട്. നമ്മളതിൽ അമ്മിയൊക്കെ ഉണ്ടായിരുന്നു, അമ്മിക്കല്ലൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതിലൊക്കെ അരക്കും. ഇത് അവിടെ നിന്ന് എടുത്തിട്ടുള്ള ഫോട്ടോ ആണ് ഈ കാണുന്നതൊക്കെ. അതുപോലെ ഈ വില്ലയിലുള്ളപ്പോൾ എടുത്തിട്ടുള്ള ആ ഒരു ഭാഗത്ത് എടുത്തിട്ടുള്ള ഫോട്ടോസ് ആയിരുന്നു. ഇത് വില്ലയുടെ ഉള്ളിലാണ് ഈ കാണുന്നത്. പിന്നെ നമ്മളവിടെ ഇറങ്ങി ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല, ഇത്ര ജസ്റ്റ് വണ്ടിയിൽ ഇങ്ങനെ ഇരുന്ന് കണ്ട്. ഏകദേശം അതേപോലൊക്കെ തന്നെ, വലിയ മാറ്റങ്ങളൊന്നുമില്ല ആ ഒരു ഭാഗം. അപ്പം കണ്ടപ്പോൾ നമുക്ക് സന്തോഷമായി. പണ്ടത്തെ നമ്മൾ താമസിച്ചിരുന്ന ഏരിയ അല്ല, സൈക്കിൾ ഓട്ടാനായാലും കുട്ടികൾക്ക് ഓടിക്കളിക്കാനായാലും അത്ര വണ്ടികളൊന്നും അധികം അങ്ങനെ വരില്ല, ഉള്ളിലല്ലേ. അപ്പോൾ അവിടെ വേറൊരു വില്ലയിൽ കുറച്ച് കുട്ടികളുണ്ടായി, കാസർഗോഡുള്ളവരാണ്. അപ്പോൾ അവരോടൊക്കെ കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ച് അങ്ങനെ തിരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പോയി. ഇവിടൊക്കെ മാവ് പൂത്തുണ്ട്, വെള്ളം വെച്ചേക്കണുണ്ട്. ഐഷ കിളിക്ക് കുടിക്കാൻ വെള്ളം വെച്ചേക്കണുണ്ട്, നോക്കിയേ. കുഞ്ഞിക്കലങ്ങളിൽ വെച്ചിട്ടുണ്ട് വെള്ളം. മാവ് പൂ തിന്നിട്ട് ആ മാവിന്റെ പൂക്കൾ കുറെ കൊഴിഞ്ഞെടുക്കുന്ന കാണുന്നുണ്ട് അവിടെ. മാങ്ങ ഒന്നായിട്ട് കണ്ടിട്ടില്ല, പൂവ് ഇട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഗൾഫിൽ ഒരുവിധം യുഎയിലായാലും ഒമാനിലായാലും കുറെ സ്ഥലത്തൊക്കെ ഇങ്ങനത്തെ ഏരിയകളിൽ വേപ്പല ഉണ്ടെങ്കിൽ മരങ്ങളുണ്ടാവും, റോഡ് സൈഡിലൊക്കെ നിൽക്കുന്നുണ്ടാവും. അപ്പൊ നമുക്ക് പൊട്ടിക്കാം. ഇതിപ്പോ ഒരു അറബിന്റെ വീട്ടിലാണ്, അപ്പൊ ഇവിടെ നിന്ന് മുന്നേ വാപ്പിച്ച് പൊട്ടിക്കാറുണ്ട്. ഇയാളോട് ചോദിച്ചിട്ട്, ആളവിടുത്തെ പണിക്കാരനാട്ടാ, ഒരു ബംഗാളിന്, ആളോട് ചോദിച്ചിട്ട് പൊട്ടിക്കാറുണ്ട്. നല്ല ഫ്രഷ് വേപ്പല കിട്ടുമല്ല. അപ്പൊ ഞങ്ങൾ പൊട്ടിക്കണ വീഡിയോ ഒക്കെ മീൻസ് എടുത്തേരുന്നു, പക്ഷെ അത് റെക്കോർഡായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആള് കൂളായിട്ട് പറഞ്ഞു പൊട്ടിച്ചോളാന്. നാട്ടിലാണെങ്കിൽ നമ്മൾ അങ്ങനെ വേറെ നമ്മള് വേപ്പല പൊട്ടിക്കൂല, അങ്ങനെ ഇഷ്ടണ്ടാവൂല എടുക്കാനായിട്ട്. അപ്പൊ ഇതാ ഫോട്ടോ ഉണ്ട്, നല്ല ഫ്രഷ് വേപ്പല. അവിടെ രണ്ട് സൈക്കിൾ ഇരിക്കുന്നു. സൈക്കിൾ പിന്നെ അങ്ങനെ അവിടെ നിന്ന് നേരെ റാഷിദ്യ പാർക്കിലേക്കാണ് പോയത്. റാഷിദ്യ പാർക്ക് ഒരു സ്ഥിരം ഈവനിങ് സ്പോട്ടായിരുന്നു നമ്മളെ. അപ്പൊ എന്തായാലും അവിടേക്ക് പോകുന്നു. അപ്പൊ അവിടെ മാറ്റങ്ങളൊക്കെ, കുറേയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇത്ര കൊല്ലങ്ങളായില്ലേ. അപ്പൊ ഇവിടെ വരുന്ന വേസ്റ്റുകൾ ഓരോ കാറ്റഗറി ആയിട്ട് കളക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. റീസൈക്ലിംഗ് സെന്റർ ആണത്, ഇവിടെ തന്നെ പാർക്കിലിന്റെ ഇതിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ ഇവിടെ റാഷിദിയ മെട്രോ സ്റ്റേഷനിൻ്റെ അടുത്ത് തന്നെയാണല്ലോ. അപ്പോൾ ഈ പാർക്കിൽ നിന്ന് തന്നെ ഈ മെട്രോ ട്രെയിൻ പോകണം, നമുക്ക് ഇങ്ങനെ ലൈവായിട്ട് കാണാൻ പറ്റും. ചെറിയ ചെറിയ ചേഞ്ചുകളൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഇതിൽ ഇവിടെ നല്ലോണം ഏരിയ ഉണ്ട്, ഈ നമ്മൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനായാലും അങ്ങനത്തെ കുറേ ഏരിയകൾ ഇവിടെ ഉണ്ട്, ഒരുപാട് നല്ലോണം ഉണ്ട്. ഇവിടെ ഫുഡൊക്കെ കൊണ്ടുവന്നിരുന്ന് കഴിക്കാനും കുറേ ഫാമിലികൾക്ക് ഒരുമിച്ചിരിക്കാനും ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഈ ഒരു അവസരത്തിൽ നല്ലോണം എന്താ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്ന് ഇപ്പോൾ വീട്ടിൽ തിരിച്ചെത്തി.
വീണ്ടും രാത്രി ഭക്ഷണം കഴിക്കുകയാണ്. ബിരിയാണി അങ്ങ് ചൂടാക്കിയിട്ട് അതൊക്കെ കഴിച്ച് അങ്ങനെ ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിച്ച്. അപ്പോൾ വാപ്പിച്ചിക്ക് അന്ന് നൈറ്റ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു, അതാണ് ഞങ്ങൾ വേഗം പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാനിരിക്കുകയാണ്. ഇനി കാണിക്കുന്നത് പിറ്റേ ദിവസം ഞങ്ങൾ തിരിച്ച് അജ്മാനിക്ക് പോവാണ്. അപ്പോൾ ഇവരെ ഞങ്ങളെ കൊണ്ടാക്കുന്നു അങ്ങോട്ട് അജ്മാനിക്ക്. അപ്പോൾ അന്നത്തെ വീഡിയോ ആണ്. അപ്പോൾ അയാനു പുതിയ സൈക്കിളൊക്കെ വാങ്ങിയിട്ടാണ് പോകുന്നത്. ഇപ്പം ഭയങ്കര ഹാപ്പിയാണ്, സൈക്കിളൊക്കെ കിട്ടിയിട്ട് നല്ലോണം. ഇതിപ്പോൾ കുറച്ച് മുന്ന് കുറച്ച് ദിവസം മുൻപെടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇപ്പം നല്ലോണം സൈക്കിളൊക്കെ ചവിട്ടി നല്ല പ്രാക്ടീസൊക്കെ ആയിട്ടുണ്ട്. മറ്റേ രണ്ടപ്പുറത്തെ രണ്ട് ഇതുണ്ടല്ലോ വീല്, അതെടുത്തിട്ടില്ല. അതെടുക്കാണ്ട് ഇപ്പോൾ നന്നായിട്ട് ചവിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുമ്പോൾ മാക്സിമം കാണാൻ ശ്രമിക്കുക. അതുപോലെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഇതിൽ വേറെയും കുറേ വീഡിയോസ് ഉണ്ട്, പ്രൊഡക്റ്റ് റിവ്യൂ ഉണ്ട്, വേറെ കുറേ വീഡിയോസ് ഉണ്ട്. പ്ലേലിസ്റ്റ് നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.